മാച്ചൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. വളരെ കാലമായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളുകൾ എന്ന് തുറക്കുമെന്നുള്ളതിന്. പല വിദ്യാർത്ഥികളും കണ്ണീരിലാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഒട്ടനവധി വിദ്യാർത്ഥികൾ സ്കൂളുകൾ ലഭിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം പുതിയ ഒരു ഉത്തരവിറക്കി. ഈ വരുന്ന സെപ്റ്റംബർ 21 മുതൽ വിദ്യാലയങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കാമെന്നുള്ളത്. എന്നാൽ ഇതുപോലെ പല പ്രസ്താവനകളും വന്നിട്ടുണ്ടെങ്കിലും ഇത് അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. സെപ്റ്റംബർ 21 മുതൽ 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക. കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്ര മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്തെന്ന് വെച്ചാൽ, കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള സ്കൂളുകളോ സ്ഥാപനങ്ങളോ തുറക്കാൻ പാടില്ല. അതോടൊപ്പം കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള വിദ്യാർത്ഥികളോ അധ്യാപകരോ സ്കൂളിലേക്ക് വരാനും പാടില്ല. ഒരു വിദ്യാർത്ഥി തനിച്ചായിരിക്കും സ്കൂളിലേക്ക് വരേണ്ടത്. വരുന്ന സമയത്ത് സ്കൂളുകളും കോളേജുകളും ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അനുമതി നൽകി. സെപ്റ്റംബർ 21 മുതൽ വിവിധ ഘട്ടങ്ങളിലാണ് സ്കൂളുകളും കോളേജുകളും തുറക്കുന്നത്. നൈപുണ്യ വികസന സംരംഭകത്വം വികസന പരിശീലന ക്ലാസുകളും 21 മുതൽ തുടങ്ങാം. 9-ാം തരം മുതൽ 12-ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരുടെ സന്നദ്ധത അനുസരിച്ച് തുറക്കാനും മന്ത്രാലയം അനുമതി നൽകി. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ പുറത്തുള്ള സ്കൂളുകൾക്ക് മാത്രമാണ് തുറക്കാൻ അനുമതിയുള്ളത്. സ്കൂളുകളിൽ 9 മുതൽ 12 വരെ ക്ലാസുകൾക്ക് മാത്രമാണ് തുറക്കാൻ അനുമതി. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രവേശിക്കാൻ അനുവാദമുണ്ടാവില്ല. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകീകൃത നടപടി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, OSOP എന്ന് പറയും, മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. പഠന പ്രവർത്തനക്കാവശ്യമായ ക്ലാസുകളും ലാബുകളും അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ലായനി ഉപയോഗിച്ച് ശുചീകരിച്ച ശേഷം മാത്രമേ സ്കൂളുകൾ തുറക്കാവൂ എന്ന് SOP നിർദ്ദേശിക്കുന്നു. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പതിവായി സ്പർശിക്കുന്ന പ്രതലങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രാലയം പറഞ്ഞു. വിദ്യാർത്ഥികൾ ഹാജരാവേണ്ടത് സ്വമേധയാണ്. അധ്യാപകരിൽ നിന്ന് ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശം തേടും. ഓൺലൈൻ സ്കൂളുകൾ തുടരും. സ്കൂളുകൾ പോകുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടി വരും. ഇത് അവരുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനുള്ള സന്ദർശനങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളുമായുള്ള ഇടപെടൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പുതിയ വീഡിയോകൾക്കായി ഈ വീഡിയോ ചാനലിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുവരേക്കും.